ചാവരുളിൻ്റെ വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ മനസ്സിൽ പെട്ടെന്നൊരു സംശയം ഉണ്ടാകാം, ചാവറേച്ചൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണോ ഈ ചാവരുൾ എഴുതിയത്, അതോ നമ്മളിതെല്ലാം ആരോപിക്കുകയാണ്. ഏതായാലും ചാവരുളിൻ്റെ ആമുഖ ഭാഗത്ത് തന്നെ വിശുദ്ധ ചാവറേച്ചൻ പറയുന്നുണ്ട്, ഇതിനെ നിങ്ങളുടെ പൂർവ്വ കാരണവന്മാരുടെ വായിൽ നിന്ന് പുറപ്പെട്ട ഗുണദോഷം പോലെ കൈക്കൊണ്ട് സൂക്ഷ്മമായിട്ട് അനുസരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സൂചന നൽകുന്നതിലൂടെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലെ അന്ത്യാനുഗ്രഹങ്ങളുടെ വചന പാരമ്പര്യമാണ് ചാവറേച്ചൻ സ്വീകരിച്ചിരിക്കുന്നത്. നമുക്ക് ആറ് പഴയ നിയമ പുതിയ നിയമ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളാണ് ഇതിനുവേണ്ടി നമ്മളെ മാറ്റിവെച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 13:31 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോയുടെ അന്ത്യവചനങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ അവിടെ വ്യക്തമായിട്ട് നൽകുന്നുണ്ട്. പീഡാനുഭവ വെള്ളിയാഴ്ച ഈശോയുടെ അന്ത്യവചനങ്ങളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ധ്യാനിക്കുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈശോയും തൻ്റെ കൽപ്പനകളെ ദൈവകൽപ്പനകളെ പാലിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നുണ്ട്. ഒരു കൽപ്പനയുടെ ലംഘനം മറ്റെല്ലാ കൽപ്പനകളുടെയും ലംഘനമായിട്ട് കരുതും, കൽപ്പനകളുടെ അന്തസ്സത്വം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നു. ഈശ്വര കുരിശിലെ വചനങ്ങളെ അന്ത്യവചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണം. ഇന്ന് നീ എന്നോടുകൂടെ പറദീസായിലായിരിക്കും, അങ്ങനെ തുടങ്ങുന്ന 7 കാര്യങ്ങൾ അവിടെ നമുക്ക് ഈശോയുടെ അന്തിമ വചസ്സുകളിൽ കണ്ടെത്തുവാനായിട്ട് കഴിയും. പുതിയ നിയമത്തിലെ തുടർന്ന് വരുന്നത് നടപടി പുസ്തകത്തിലെ 20:18 വരെയുള്ള തിരുവചനങ്ങളിൽ എഫേസൂസിലെ ശിഷ്യർ ശ്രേഷ്ഠർക്ക് കൊടുത്ത അന്തിമ ഉപദേശങ്ങളെ കുറിച്ച് കണ്ടെത്തണം. സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചു വരുത്തുന്നു, ജീവിത മാതൃകയും ദൗത്യവും വിശദീകരിക്കുന്നു, കാര്യക്ഷമമായ ദൗത്യ നിർവഹണത്തിനുള്ള സാക്ഷ്യപ്പെടുത്തലുണ്ട്, സുരക്ഷിതമായിട്ടുള്ള മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്, ഭാവിയിലെ ഉണ്ടാകുവാനുള്ള പ്രതിസന്ധികളെക്കുറിച്ചുണ്ട്, വിശ്വാസത്യാഗവും വ്യാജപ്രവാചകന്മാരുടെ ആഗമനമുണ്ട്, അനുഗമിച്ചവരെ അനുഗ്രഹിക്കുന്നുണ്ട്, അവരോടൊപ്പം പ്രാർത്ഥിക്കുന്നു, വേർപാടിൻ്റെ ചേഷ്ടകൾ. പൗലോസ് ലീഹ എഫേസൂസിലെ ശ്രേഷ്ഠത്വം കൊടുത്ത അന്തിമ ഉപദേശങ്ങളാണ് അവിടെ. ഈ സമയത്ത് നമ്മൾ ചിന്തിച്ചത് വിശുദ്ധ ഗ്രന്ഥത്തിലെ പൂർവ്വപിതാക്കന്മാരെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ്. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ചാവറേച്ചനും തൻ്റെ ധന്യമായ ജീവിതത്തിൻ്റെ അവസാന ഭാഗത്ത് തൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും തൻ്റെ ഇടവകക്കാർക്കായിട്ട് വേണ്ടിയും തൻ്റെ അയൽപക്കത്തുള്ള ആളുകൾക്ക് വേണ്ടിയുമൊക്കെ അവിടുന്ന് ഈ ചാവരുൾ എഴുതുന്നു. അതിലൂടെ ക്രൈസ്തവർക്ക് മുഴുവനും ഈ ചാവരുളിലൂടെ നമുക്ക് ഈ പൂർവ്വപിതാവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചന.